ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ അതായത് ഡയബറ്റീസിനാണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും എല്ലാവർക്കും പറ്റുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്ത് വേണമെങ്കിലും കഴിക്കാം ഒരു അടിപൊളി റെസിപ്പിയാണ് അതായത് ഓട്സ് വെച്ച് ഒരു സിമ്പിളായിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഓട്സ് അതായത് ഡയബറ്റീസ് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ വളരെ നല്ലതാണ് രണ്ട് മിനിറ്റിൽ ഒരു പുട്ട് പക്ഷേ ഓട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിയെ കുടിക്കുന്നുണ്ടാവില്ലേ കഞ്ഞിയെ കുടിക്കുന്നതിനേക്കാളും ബെസ്റ്റ് പുട്ടായിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ നമ്മളിതാ ഓട്സ് എടുത്തിട്ട് ഒന്ന് പൊടിക്കാം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതാ ഓട്സ് പുട്ടുണ്ടാക്കുന്നതിന് ഓട്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ നമ്മൾ സാധാ അരിപ്പൊടിൻ്റെ അത്ര അല്ല കുറച്ചും കൂടി ഒരു തരിതരിപ്പുണ്ടാവും അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടുക അപ്പോൾ നമ്മളിതാ ഓട്സ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അറിയാലോ പുട്ട് നമ്മൾ എങ്ങനെയാണ് കുഴക്കുന്നത് അതുപോലെ തന്നെ പ്രൊസീജിയർ അല്ല പക്ഷേ സാധാ അരിപ്പുട്ട് കഴിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ ഓട്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അതായത് കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഷുഗറോ ഇരിക്കുന്ന ആളുകൾ വളരെയധികം പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് ഈ ഓട്സ് എന്ന് പറയുന്നത് നമുക്കത് ഓട്സ് പലതരത്തിൽ കഴിക്കാം അതായത് കഞ്ഞിയായിട്ട് വെച്ച് ഓട്സ് കഞ്ഞിയായിട്ട് കഴിക്കാം അതിൽ കുറച്ചും കൂടി അത് സ്റ്റാർച്ചിൻ്റെ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു അംശം ഉള്ളത് കൊണ്ട് നമുക്ക് പുട്ടായി കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ത് കറിയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും വെജിറ്റബിൾ കറി ആണെങ്കിൽ എന്തിൻ്റെ കൂടെയും സാധാ പുട്ട് കഴിക്കുന്ന പോലെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക സിമ്പിൾ ഐറ്റമാണ് പക്ഷേ വളരെ ഹെൽത്തിയാണ് അപ്പോൾ നമ്മളിതാ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ സാധാ പുട്ട് നിറയ്ക്കുന്ന പോലെ തന്നെ കേട്ടോ അതിലൊന്നും യാതൊരു വ്യത്യാസമില്ല എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാരറ്റാണേ ഇതാ ക്യാരറ്റ് കുറച്ച് ഓട്സ് ഇട്ടു അതിനുശേഷം കുറച്ച് ക്യാരറ്റ് ഇട്ടു അതിൻ്റെ മുകളിൽ കുറച്ച് ഇതാ തേങ്ങ പിന്നെ സാധാ ചെയ്യുന്ന പോലെ വീണ്ടും നമ്മൾ നിറയ്ക്കുന്നു എത്ര ലെയറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലെയർ ഇടാം രണ്ട് ലെയർ ഇടുന്നവരുണ്ട് ഒരു ലെയറായിട്ട് മാത്രം ഇടുന്നവരുണ്ട് മൂന്ന് ലെയർ ഇടുന്നവരുണ്ട് ചെറിയ ചെറിയ പോർഷനായിട്ട് ഇട്ടിട്ട് തേങ്ങയും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ പലതും ചേർക്കാം കേട്ടോ ഇപ്പോൾ ക്യാരറ്റ് വേണമെന്നൊന്നുമില്ല ഏത് വെജിറ്റബിൾ വേണമെങ്കിൽ ചേർക്കാം ബീട്രൂട്ടോ എന്തോ അത് താല്പര്യത്തിനനുസരിച്ചിട്ട് എന്നിട്ടതാ നമ്മൾ രണ്ട് ലെയർ നിറച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് വയ്ക്കാം നമുക്ക് കളർ നോക്കി ക്യാരറ്റുണ്ട് അപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ കളർഫുൾ ആയിരിക്കും കേട്ടോ ക്യാരറ്റ് കഴിക്കാത്തവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു സംഭവമാണ് പിന്നെ തേങ്ങ മുടിയിട്ടില്ല മുടി ഇടാൻ പോകണം മുടി ഇവിടെ ഇതാ നമ്മൾ മൂടി വെന്തിട്ടുണ്ട് നമ്മളതൊന്ന് എടുത്തിട്ടേ നമുക്കൊന്ന് പാത്രത്തിലോട്ടാക്കാം കേട്ടോ പാത്രം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കുതാ ആവി പറക്കുന്ന ചൂട് പുട്ട് ഐസ് നോക്കുതാ ഗോതമ്പ് പുട്ടിൻ്റെ ഒരു സ്റ്റൈൽ വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട് ക്യാരറ്റ് ഇട്ടപ്പോൾ കളറേ ഒന്നും മാറിയില്ലേ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും ഹലോ ഫ്രണ്ട്സ് ഇതാ നമ്മൾ ഉണ്ടാക്കിയ ഹെൽത്തി ആൻഡ് ടേസ്റ്റി എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു പുട്ടാണ് ഓട്സ് പുട്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് ഓട്സ് പുട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തിനു നോക്കാം അതായത് ഓട്സിൻ്റെ ചെറിയൊരു അതിൻ്റെ പശവശപ്പ് ഉണ്ടാവില്ലേ നമ്മളിപ്പോൾ കഞ്ഞി വയ്ക്കുമ്പോൾ അറിയില്ല കുറച്ചും കൂടി ഒരു സ്റ്റാർച്ച് പോലെ ഉണ്ടാവുന്നത് പക്ഷേ ടേസ്റ്റ് ഉണ്ട് ഏകദേശം ഒരു ഗോതമ്പ് പുട്ടിൻ്റെ ഒരു ഒരു ടേസ്റ്റ് പക്ഷെ അന്നേരം കൊള്ളാം ഹെൽത്തിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ പഞ്ചസാര ഉണ്ടായിരിക്കാം പഞ്ചസാര കൂടെ പൊളിയായിരിക്കും നമുക്ക് ഷുഗറൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കഴിക്കും ചിലവർ പഞ്ചസാര ഇല്ലാതെ കഴിക്കും അപ്പോൾ ഇതാ സൂപ്പറായിട്ടാണ് ഓട്സ് പുട്ടുണ്ടാക്കിയിരിക്കുന്നത് വളരെ സിമ്പിൾ ഹെൽത്തി ആൻഡ് റെസിപ്പി അപ്പോൾ നമ്മളിതാ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ റെസിപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ